ഹലോ, അപ്പോൾ ഇന്ന് എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ട്രേഡേഴ്സ് എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ടാക്സ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിക്കോസ് ദാറ്റ് ഇസ് മൈ കോൺഫിഡൻസ് ടു ക്രിയേറ്റ് മോർ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ ട്രേഡേഴ്സ്? എന്താണ് ഈ ട്രേഡിംഗ്? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഷെയർസ്, അതായത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, ഇതൊക്കെ ഒരു പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് പോയി വാങ്ങി വിറ്റ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ട്രേഡേഴ്സ്. അതാണ് ട്രേഡ്. അതായത് ഒരിക്കലും ഇവരൊരു അസറ്റ് ബിൽഡ് ചെയ്യാനല്ല നോക്കുന്നത്. ഒരുപാട് നാളത്തേക്ക് സ്റ്റോക്ക് വാങ്ങി കയ്യിൽ വെച്ച് അങ്ങനെ ഒരു അസറ്റ് ഒന്നും ഇവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. സോ ദാറ്റ് ഇസ് അവർ ഇൻട്രൊഡക്ഷൻ ഓഫ് ട്രേഡിംഗ്. ഓക്കെ, നോട്ട് ദിസ് ഇൻട്രൊഡക്ഷൻ, വിൽ കം ബാക്ക് ടു ഇറ്റ് ലേറ്റർ. നമുക്ക് ഈ ട്രേഡിങ്ങിനെ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പാർട്ട് എ, ഇൻട്രാഡേ ട്രേഡിംഗ് ആൻഡ് കറൻസി ട്രേഡിംഗ്. പാർട്ട് ബി, ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, ബി ടി എസ് ടി, എസ് ടി ബി ടി. ഓക്കെ, ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടേംസ് ഒക്കെ അറിയുന്നുണ്ടോ? നമ്മളിങ്ങനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തതിന് ഒരു കാരണമുണ്ട്. അതായത് ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഈ പാർട്ട് എ, അതായത് ഇൻട്രാഡേ ട്രേഡിംഗ്, അതുപോലെ തന്നെ കറൻസി ട്രേഡിംഗ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ സ്പെക്കുലേറ്റീവ് ഇൻകം എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. മറിച്ച് പാർട്ട് ബി, അതായത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, എസ് ടി ബി ടി, ബി ടി എസ് ടി, ഇതിലൂടെ കിട്ടുന്ന ഇൻകത്തിനെ നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഈ ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിപ്പോൾ നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം ആയാലും സ്പെക്കുലേറ്റീവ് ഇൻകം ആയാലും ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്യാപിറ്റൽ ഗെയിൻ അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതൊക്കെ അല്ലേ ഡിസ്കസ് ചെയ്തത്? അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻട്രൊഡക്ഷൻ നോട്ട് ദ പോയിന്റ്. അവിടെ ഞാൻ എന്താ പറഞ്ഞത്, ഒരു ട്രേഡർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒരിക്കലും ഒരു അസറ്റ് ബിൽഡ് ചെയ്യാനല്ല നോക്കുന്നത്, മറിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു ഷോർട്ട് ടേമിൽ ആ സ്റ്റോക്ക് വിറ്റ് ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് അവർ ഇൻകം ജനറേറ്റ് ചെയ്യണം. ഒരു ബിസിനസ് വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വിൽക്കും, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി വേറൊരാളുടെ നിന്ന് വാങ്ങി അത് നമ്മൾ വിൽക്കും. ഈ ഫസ്റ്റ് പറഞ്ഞ കേസിൽ നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നത് അതിനെ ബിസിനസ് വേൾഡിൽ മാനുഫാക്ചറിംഗ് എന്ന് പറയും. അത് നമ്മൾക്ക് ഇവിടെ വിഷയമല്ല, ഇവിടെ മാനുഫാക്ചറിംഗ് അല്ല വരുന്നത്. രണ്ടാമത്തെ കേസ്, നമ്മൾ ഒരാളുടെ നിന്ന് വാങ്ങി അത് വിൽക്കുന്നതിനെ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയും. ഇവിടെ അതല്ലേ സംഭവിക്കുന്നത്, നമ്മൾ ഒരു ഷെയർ, ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ട് അത് നമ്മൾ ട്രേഡ് ചെയ്യാണ് അല്ലേ. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ഒരു ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്നാണ് ക്യാപിറ്റൽ ഗെയിൻ വരിക, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് ഇൻകം ആകുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടാക്സബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിനറിയേണ്ട ഫസ്റ്റ് കാര്യം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവറാണ്, നെക്സ്റ്റ് പ്രോഫിറ്റ്. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ഏത് ഐ ടി ആർ ഫയൽ ചെയ്യണം, നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആണോ, ഇതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ ഞാനൊരു അസംപ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ എൻ്റെ ബിസിനസ് ഇൻകം ആയിട്ട് കാണിക്കുന്നത് ട്രേഡിംഗ് മാത്രമാണ്. എൻ്റെ ടേൺ ഓവറും ഇൻകം, ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ ട്രേഡിങ്ങിലൂടെ എനിക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റാണ് എൻ്റെ ഇൻകം, ഞാൻ ഈ കാൽക്കുലേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് മാത്രമാവണമെന്നില്ല ഇൻകം, നിങ്ങൾക്ക് സാലറി ഇൻകം ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഇൻകം ഉണ്ടാകാം, അതൊക്കെ കൺസിഡർ ചെയ്യണം നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടേൺ ഓവർ, മൊത്തത്തിലുള്ള ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്കിയെല്ലാം ഇൻകം പ്ലസ് ഈ ട്രേഡിങ്ങിലൂടെ കിട്ടുന്ന ഈ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ നിങ്ങളുടെ ഇൻകം, അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ, എൻ്റെ ടേൺ ഓവർ ഇത്ര, എൻ്റെ ഇൻകം ഇത്ര എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ടാക്സബിലിറ്റി നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ സ്പെക്കുലേറ്റീവ് ഇൻകത്തിൻ്റെ ടേൺ ഓവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു സാധാരണ ബിസിനസ്സിൽ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എന്നാണ് അതിൻ്റെ ഫോർമുല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു 100,000 ടീ ഷർട്ട് ഒരു സ്ഥലത്തു നിന്ന് വാങ്ങി 500 രൂപയ്ക്ക് അത് വിൽക്കുന്നു. അപ്പോൾ എൻ്റെ ടേൺ ഓവർ എത്രയാണ്? നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഇൻറ്റു സെയിൽസ് പ്രൈസ് എത്രയാണ്?
1 lakh into 500, 5 crores ആണ് എൻ്റെ ടേൺ ഓവർ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സപ്പോസ് ഞാനിപ്പോൾ ഒരു 1000 ഷെയർ 100 രൂപക്ക് വാങ്ങി 200 രൂപക്ക് വിൽക്കുന്നു, എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? മാക്സ് ആണ്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 200 - 100 × 1000, എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 1 lakh, റൈറ്റ്. ഇനി ഞാൻ ഇതേപോലെ ഒരു 1000 ഷെയർ 200 രൂപക്ക് വാങ്ങി 150 രൂപക്ക് വിൽക്കുന്നു, നഷ്ടം എത്രയാണ്? എൻ്റെ നഷ്ടം 200 - 150 × 1000 എത്രയാണ്? 50,000, റൈറ്റ്. ഇവിടെ നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻകം പ്ലസ് നെഗറ്റീവ് ഇൻകം ആണ്. നെഗറ്റീവ് ഇൻകം മറ്റൊന്നല്ല ലോസ്, പോസിറ്റീവ് ഇൻകം നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ പോസിറ്റീവ് ഇൻകം പ്ലസ് നെഗറ്റീവ് ഇൻകം എത്രയാണ്? 1 lakh + 50,000 = 1 lakh 50,000. എപ്പോഴും ഓർക്കുക, പോസിറ്റീവ് ഇൻകം പ്ലസ് നെഗറ്റീവ് ഇൻകം, അതായത് പ്രോഫിറ്റ് പ്ലസ് ലോസ് ആണ് നിങ്ങളുടെ ടേൺ ഓവർ. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 150,000. ഇതിപ്പോൾ ഞാൻ ഒരു ട്രാൻസാക്ഷൻ, കുറച്ച് ട്രാൻസാക്ഷൻ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ടോട്ടൽ എടുത്ത് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ പ്രോഫിറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആസ് യൂഷ്വൽ, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നിങ്ങളുടെ കിട്ടിയ ലാഭം മൈനസ് വന്ന നഷ്ടം. അപ്പോൾ ഇവിടെ എത്രയാണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ്? 100,000 ലാഭം കിട്ടിയെങ്കിലും 50,000 നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 50,000 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോർമൽ ബിസിനസ്സിനെ പോലെയല്ല ഇവിടെ നമ്മൾ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുക, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും അത് മനസ്സിലായോ? നോർമൽ ബിസിനസ്സിൽ ഞാൻ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടു സെയിൽസ് പ്രൈസ് അല്ലേ. സെയിൽസ് പ്രൈസ് എത്രയാണ്? എത്ര രൂപക്ക് ഞാൻ വിൽക്കുന്നത് രണ്ട് കേസിലും? ഒന്നിൽ ഞാൻ 200 രൂപക്ക് വിൽക്കുന്നു, മറ്റതിൽ ഞാൻ 150 രൂപക്ക് വിൽക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എത്രയാണ് രണ്ട് കേസിലും? 1000 ഈച്ച് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എൻ്റെ ടേൺ ഓവർ നോർമൽ ബിസിനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ്? 2 lakh + 1 lakh 50,000, ടോട്ടൽ 3 lakh 50,000 ആണ് ടേൺ ഓവർ വരുന്നത്. ഇങ്ങനെ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ രീതിയിൽ, അതായത് പോസിറ്റീവ് ഇൻകം പ്ലസ് നെഗറ്റീവ് ഇൻകം എന്ന കാൽക്കുലേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ടേൺ ഓവർ ഞാൻ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട്. നമ്മൾ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്ന ഫ്രീക്വൻസി വളരെ കൂടുതലാണ് അല്ലേ. അതുമല്ല ഇവരുടെ ബ്രോക്കേഴ്സ് ഇവർക്ക് ഒരു ലെവറേജ് അല്ലെങ്കിൽ എക്സ്ട്രാ മാർജിൻ പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ അതൊരു 10%, 20%, മേ ബി ഇവൺ മോർ ദാൻ ദാറ്റ് ചിലപ്പോൾ ചില കേസസിൽ ഉണ്ടാവാം. അങ്ങനെയാകുമ്പോൾ ഇവരുടെ ടേൺ ഓവർ വലിയൊരു എമൗണ്ട് ആവും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയാകുമ്പോൾ എല്ലാവരും ടാക്സ് ഓഡിറ്റിന് അപ്ലിക്കബിൾ ആവും. ഇവിടെ നമ്മുടെ ഇൻകം മാത്രം, പോസിറ്റീവ് ഇൻകം നെഗറ്റീവ് ഇൻകം മാത്രം ടേൺ ഓവർ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരില്ല, എല്ലാവരും ടാക്സ് ഓഡിറ്റിന് അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് കറൻസിൻ്റെ കേസിലും ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്, മാറ്റമില്ല. ഓപ്ഷൻസിൻ്റെ കേസിൽ കുറച്ച് മാറ്റമുണ്ട്. ഒരു കാര്യം കൂടി നമ്മളവിടെ ശ്രദ്ധിക്കണം. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളൊരു പ്രീമിയം എമൗണ്ട് കൊടുത്തിട്ടാണ് ഓപ്ഷൻസ് വാങ്ങുന്നത് അല്ലേ. ഓപ്ഷൻസ് വിൽക്കുമ്പോഴും നമ്മൾക്ക് കിട്ടുന്നത് ഒരു പ്രീമിയം എമൗണ്ടാണ്. അപ്പോൾ ഈ ഓപ്ഷൻസിൻ്റെ കേസിൽ നമ്മൾ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയത്ത് ഈ സെയിൽസ് പ്രീമിയം കൂടി നമ്മൾ ആഡ് ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് യെസ് ബാങ്കിൻ്റെ ഓപ്ഷൻ ഞാൻ 2 രൂപ പ്രീമിയം കൊടുത്ത് വാങ്ങി. ഓക്കെ, യെസ് ബാങ്കിൻ്റെ ഒരു ഓപ്ഷൻ്റെ ഒരു ലോട്ട് എത്രയാണ്? 2200 ഷെയർസ് ആണ്. ഞാൻ ആ ഓപ്ഷൻ 4 രൂപ പ്രീമിയത്തിന് വിറ്റു, സെയിൽസ് പ്രീമിയം 4 രൂപ. അപ്പം എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 2200 ഷെയർസ് 2 രൂപക്ക് വാങ്ങി 4 രൂപക്ക് വിറ്റു, പ്രോഫിറ്റ് 4 - 2 × 2200, 4400 ആണ് പ്രോഫിറ്റ്. ഇവിടെ എനിക്ക് പ്രോഫിറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ്. ഇനിയിപ്പോൾ നഷ്ടമായാലും ആ നഷ്ടം കൂടി കൺസിഡർ ചെയ്യണേ ടേൺ ഓവറിൽ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് പ്ലസ് സെയിൽസ് പ്രീമിയം എമൗണ്ട്. സെയിൽസ് പ്രീമിയം എത്രയാണ്? 4. പക്ഷേ വിറ്റ ഷെയർസിൻ്റെ എമൗണ്ട് 2200 ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് പ്രീമിയം എത്രയാണ്? 8800. അപ്പം ഇതാണ് ഓപ്ഷൻസിൽ നിങ്ങളുടെ ടേൺ ഓവർ. അപ്പോൾ ടേൺ ഓവറും പ്രോഫിറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ടാക്സ് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആവുമെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കിവിടെ ഒരു ബിസിനസ് ഇൻകം അല്ലേ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു കുറേ കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്. അതായത് നിങ്ങളുടെ ബ്രോക്കർ ഫീസ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, പിന്നെ നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബ്രോക്കറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ജേണേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വർക്കേഴ്സിനെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ടെലിഫോൺ ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, CA ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ CA ഫീസ്, ട്രേഡിംഗ് കോൾസ് ഒക്കെ തരുന്ന ഗ്രൂപ്പിൽ ഏതിനെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം.
അതായത് നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ എല്ലാ പൈസയും നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ക്ലെയിം ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ കൊടുത്ത പൈസേൻ്റെയൊക്കെ ബില്ലൊക്കെ സൂക്ഷിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്ത് പോയി അയാളൊരു ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. അപ്പം എല്ലാത്തിനും ഒരു ബില്ല് നിങ്ങൾ കരുതി വെക്കുക. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യം വരും. ഇനി ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോസ് വന്നാലും റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗുണങ്ങളുണ്ട്. അതായത് ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ഇൻകത്തിനാണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തേക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. നോൺ സ്പെക്കുലേറ്റീവ് ഇൻകത്തിനാണെങ്കിൽ 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലുണ്ടാകുന്ന ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലുണ്ടാകുന്ന പ്രോഫിറ്റായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലുണ്ടാകുന്ന ലോസ് നിങ്ങൾക്ക് സാലറി ഇൻകം ഒഴികെ ബാക്കി എല്ലാ ഇൻകം സോഴ്സസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, പലർക്കും ഒരു പ്രശ്നം വരാറുണ്ട്. ഓക്കെ, ഒരു നഷ്ടം വന്നു നിങ്ങൾക്ക് ഇക്കൊല്ലം. അപ്പോൾ നിങ്ങൾ കുറച്ച് നിരാശരായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ട്രേഡിംഗ് ഒക്കെ നിർത്താം, അങ്ങനെ നിങ്ങൾ ഈ ലോസ് ഒന്നും ഫയൽ ചെയ്തില്ല. പക്ഷേ ഒരു 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു, ട്രേഡിങ്ങിനൊക്കെ പറ്റിയൊക്കെ പഠിച്ച് 4ാമത്തെ കൊല്ലം നല്ല ഉഷാറായി ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലോസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടമാണ്. അന്നേരം എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഒക്കെ ലോസ് ഉണ്ടെങ്കിൽ നല്ലത് എന്നെപ്പോഴും ആലോചിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ടേൺ ഓവർ പ്രോഫിറ്റ് നിങ്ങൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾ ടാക്സ് ഓഡിറ്റിന് അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് ഞാൻ പറയും. ഞാൻ പറയുന്ന 3 കേസിൽ ഏതാണ് നിങ്ങൾ വരിക അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടാക്സബിലിറ്റി. ഓക്കെ, നമ്പർ 1, നിങ്ങളുടെ ടേൺ ഓവർ 2 കോടിക്ക് മുകളിലാണെങ്കിൽ നോ ഡൗട്ട് ടാക്സ് ഓഡിറ്റ് നിങ്ങൾ അപ്ലിക്കബിൾ ആണ്. ഡയറക്റ്റ് പോയി ഒരു സിയനെ കാണാം, നിങ്ങളെ സിയെ കൺസൾട്ട് ചെയ്യും, നിങ്ങൾക്ക് സിയെ ബാക്കിയെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റഡ് അക്കൗണ്ടിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. കേസ് 2, 2 കോടീൻ്റെ താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ പ്രോഫിറ്റ് ടേൺ ഓവറിൻ്റെ ഫ്ലാറ്റ് 6%ന് താഴെയാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് മസ്റ്റാണ്. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് 6%ന് ലെസ് ആണെങ്കിലാണ് ടാക്സ് ഓഡിറ്റ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇനി കേസ് 3, അതായത് 2 കോടിക്ക് താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ, നിങ്ങളുടെ പ്രോഫിറ്റ് ടേൺ ഓവറിൻ്റെ ഫ്ലാറ്റ് 6%ൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്യാണ്ട് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് ഓഡിറ്റ് ചെയ്യണം. നമുക്കറിയാം ടാക്സ് ഓഡിറ്റ് നമ്മൾക്ക് സിഎക്ക് ഒരു ചാർജ് കൊടുക്കേണ്ടി വരും, അത് ചെയ്യാണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രോഫിറ്റ് 6%ൽ കൂടുതലാണെങ്കിൽ എത്രയാണോ ആ 6% വരുന്നത് ആ എമൗണ്ട് ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കുക, ബാക്കിയുള്ള എമൗണ്ടിന് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട. ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് 1 കോടി ടേൺ ഓവർ ഉണ്ട്, 1 കോടീൻ്റെ 6%, അതായത് 6 ലക്ഷം രൂപ, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്യാണ്ട് 6 ലക്ഷം രൂപ കാണിക്കാം ITR ഫയൽ ചെയ്യുന്ന സമയത്ത്. 6 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുത്താൽ മതി, ബാക്കി 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണ്ട. അങ്ങനെയുള്ളവർ ITR 4 യൂസ് ചെയ്തിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. ഇത് ഞാൻ വീണ്ടും ITR, ഏത് ITR ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നതായിരിക്കും. എന്നാലും നോട്ട് ചെയ്യുക, ടാക്സ് ഓഡിറ്റ് ഇല്ലെങ്കിൽ ITR 4 വെച്ച് നിങ്ങൾക്കിത് ഫയൽ ചെയ്യാം. ഇനി നിങ്ങൾ ഈ 10 ലക്ഷം രൂപയും പ്രോഫിറ്റ് വന്നതായിട്ട് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിക്കുകയാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് നിർബന്ധമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ടേൺ ഓവർ 2 കോടിയിൽ താഴെയാണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ നിങ്ങൾക്കുള്ളൂ. ടേൺ ഓവറിൻ്റെ 6% കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുകയും വേണം. അങ്ങനെയാണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യാണ്ട് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അവിടെയുണ്ട്. ഓക്കെ, ഇനി 2 കോടിക്ക് താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ, നിങ്ങൾക്ക് ലോസാണ് സംഭവിച്ചത്. ഓക്കെ, നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് ഓഡിറ്റൊന്നും ചെയ്യണ്ട. പക്ഷേ 2 കോടിക്ക് താഴെ ടേൺ ഓവർ വന്നു, ലോസ് സംഭവിച്ചു, 2.5 ലക്ഷത്തിനേക്കാളും കൂടുതൽ ഇൻകം ആണെങ്കിൽ നിങ്ങൾ ടാക്സ് ഓഡിറ്റിന് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ,
ഈ ലോസ് വന്നുകഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ടാക്സ് ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് 6% കുറവാകുമ്പോൾ ഞാൻ എന്തിനാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്? ശരിക്കും പ്രോഫിറ്റ് കൂടുമ്പോൾ അല്ലേ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയോ, 2 കോടി ഒക്കെയാണ് ടേൺ ഓവർ 2 കോടി. നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് 6% കുറവ് അല്ലെങ്കിൽ നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നു, അതിലെന്തോ ഒരു പ്രശ്നമില്ലേ? 2 കോടി പൈസ ടേൺ ഓവർ എടുത്തിട്ട്, 2 കോടിൻ്റെ ടേൺ ഓവർന്ന് 6% പോലും പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ തട്ടിപ്പ് നടത്താനുള്ള ചാൻസ് ഇല്ലേ എന്ന് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തോന്നും. അതുകൊണ്ടാണ് അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തട്ടിപ്പൊക്കെ ആക്കി, ടാക്സൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തട്ടിപ്പൊക്കെ ആക്കി പ്രോഫിറ്റൊക്കെ കുറച്ച് കാണിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് CA കണ്ട് CA ഓഡിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അവിടെ നടന്നിട്ടില്ല, ഇയാൾക്ക് കിട്ടിയ ലോസ് സംഭവിച്ചു പോയത് തന്നെയാണ്, അല്ലെങ്കിൽ 6% താഴെ പ്രോഫിറ്റ് ഇയാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ എന്ന് ഒരു CA വെരിഫൈ ചെയ്യണം. മനസ്സിലായോ? അപ്പം ഏത് ITR ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്? ബിസിനസ് ഇൻകം ആണ്. അപ്പം നിങ്ങൾക്കിവിടെ ITR 1 ഉം 2 ഉം ഒന്നും ചെയ്യാൻ പറ്റില്ല, ITR 3 and 4. ഇപ്പോൾ 3 ഉം 4 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് ഓഡിറ്റ് ഉള്ളവർ ITR 3 വെച്ച് ഫയൽ ചെയ്യുക, ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ പ്രോഫിറ്റിൻ്റെ 6% മാത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം, പ്രോഫിറ്റ് 6% കൂടുതലാണെങ്കിൽ അവർക്ക് ITR 4 മതി, അവർക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്യണമെന്നില്ല. ഇനി എത്രയാണ് ഈ ട്രേഡേഴ്സ് ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇൻകം. നമ്മുടെ ഇൻകം സ്ലാബ് റേറ്റ്, നോർമൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഇൻകം സ്ലാബ് റേറ്റ് അനുസരിച്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. സ്ലാബ് റേറ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ടാവും. നോർമൽ ഇൻകം സ്ലാബ് റേറ്റ് വെച്ച് നിങ്ങളുടെ ഇൻകത്തിൻ്റെ മുകളിൽ നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ വലിയ ടേൺ ഓവറും വലിയ ലോസും ഒക്കെ സംഭവിച്ചവർ ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം അങ്ങനെയുള്ളവർക്ക് നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇപ്പം ചെറിയ ടേൺ ഓവർ ആയിരിക്കും, ചെറിയ ലോസ് ആയിരിക്കും. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ഓഡിറ്റിന് അപ്ലിക്കബിൾ ആവുന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒന്നാമത് ലോസ്, ഇനിയിപ്പോൾ CA പോയി കണ്ട് അയാൾക്ക് പൈസ കൊടുത്ത് അയാൾ ചിലപ്പോൾ 10-20,000 ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ടാക്സ് ഓഡിറ്റിന് ചാർജ് ചെയ്യും, അങ്ങനെയൊക്കെ പൈസ ചിലവാക്കിയിട്ട് ചെയ്യണോ? അതിനേക്കാളും ഭേദം ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ലോസ് കാണിക്കാണ്ടിരുന്നാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. നിങ്ങൾക്ക് അങ്ങനെ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ലോസ് കാണിക്കാണ്ടിരിക്കാം, അറ്റ് യുവർ ഓൺ റിസ്ക്. കാരണം ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത്, പാൻ നമ്പറൊക്കെ ലിങ്ക്ഡാണ്. വേണമെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ടീസ് അയക്കാനൊക്കെ പറ്റും. പക്ഷേ സാധാരണ കേസിൽ ചെറിയ ടേൺ ഓവർ ചെറിയ ലോസൊക്കെ ആകുമ്പോൾ യൂഷ്വലി അങ്ങനെ വരാറില്ല നോട്ടീസ് ഒന്നും, കാരണം ഇൻകം ടാക്സിനൊന്നും ഇങ്ങോട്ട് കിട്ടാനില്ലല്ലോ, ലോസ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തി നോക്കാം, തെറ്റൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? CA പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരു CA നമ്മൾ ഒഴിവാക്കി, പക്ഷേ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഒരു CA നമ്മൾ തീർച്ചയായിട്ടും പോയി കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെ CA പൈസ കൊടുക്കേണ്ടി വരും ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പോൾ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കണോ വേണോ എന്ന് ഒക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ. പിന്നെ ഒരുപാട് ടേൺ ഓവറും അതുപോലെ തന്നെ ലോസും ഉണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ഇതാണ്, ട്രേഡേഴ്സ് ITR ഫയൽ ചെയ്യേണ്ടത് ITR 3 അല്ലെങ്കിൽ ITR 4 യൂസ് ചെയ്തിട്ടാണ്. ടാക്സ് ഓഡിറ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ CA കൺസൾട്ട് ചെയ്യുക, അദ്ദേഹം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. എന്നെക്കാളും നന്നായിട്ട് നിങ്ങളുടെ CA നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ടാക്സ് ഓഡിറ്റ് അപ്ലിക്കബിൾ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെമോ വീഡിയോ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ കൊല്ലത്തെ ITR ഫയലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. പിന്നെ ഐ നോ ദിസ് ടോപ്പിക് ഇസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്, ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് എന്നാലും നിങ്ങൾക്ക് സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ടാക്സ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ. അപ്പോൾ ബൈ.